അസ്സലാമു അലൈക്കും പൊന്നാരൻ്റെ മാണിക്ക് കല്ലാളെ, നമുക്കിന്നൊരു വൈക്ക് പോകാണ്ടിട്ടാ. നല്ല രസമുള്ളൊരു വള്ളച്ചാട്ടമാണ്, നമ്മളെ നാട്ടിലുള്ള തന്നെയാണ്. ഒന്നുകൊണ്ട് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മളെ രാവിലത്തെ ചായയുടെ കഴിഞ്ഞിൻ്റെ രസം ഇതാ. നമുക്ക് തേങ്ങട എന്താ ഇവിടെ ഒരു ചങ്ങായി വന്നിട്ടുണ്ടോ? പണ്ടൊക്കെ തേങ്ങട തിജ്ജന്മാരല്ലേ വന്നിൻ്റെത്, ഇപ്പം പിന്നെ എല്ലാവരും തേങ്ങടും. പക്കെങ്കിലിപ്പോൾ കാൽമ തളപ്പെട്ടിക്കൊണ്ട് ആ സൈസ് തേങ്ങടല്ല ഇപ്പം അങ്ങനെ ആർക്കും വെജ്ജ. അപ്പോൾ പിന്നെ ഇങ്ങനെ തിജ്ജ അതൊരു മിസ്സീനായിട്ടാ എല്ലാവരും നടക്കണത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കും ഇതൊന്നാണ് ബൈക്കുന്നു. നല്ല സുഖം തന്നെയാളെ കണ്ടില്ലേ, എത്താണെന്നോ നല്ലൊരു മട്ടം കണ്ടിട്ട് തന്നെ നോക്കിക്കാൻ തോന്നുക. എത്ര കടുപ്പം കൊണ്ട് അയാൾ തേങ്ങ ഇട്ടിങ്ങോട്ട് ഇറങ്ങിയെന്നോ. ഇപ്പം ഏതായാലും യന്ത്രങ്ങളില്ലാത്തൊരു കച്ചവടമല്ല. തേങ്ങ ഇടാൻ യന്ത്രം, തേങ്ങ പൊളിച്ചാൻ, തേങ്ങ ചെരണ്ടാൻ, തേങ്ങ അരക്കാൻ, എല്ലാത്തിനും യന്ത്രങ്ങളായി. ഈ സാധനം കിട്ടിയപ്പോൾ ഏത് പെണ്ണുങ്ങൾക്കും ആണെങ്കിൽ തേങ്ങട ഇട്ടാ തെങ്ങുമ്പ് കയറിക്കാണ്ട്. അല്ലെങ്കിലും തേങ്ങട എന്തോ ഒരു പഞ്ചാണ് ഇപ്പോൾ ഒരാളെ കിട്ടാൻ. മറ്റേത് ഇങ്ങനെ തിജ്ജന്മാരൊക്കെ എങ്ങനെ നടന്നീനല്ലോ, ഓരോ നേരം പോലും ഉണ്ട് പേര്. ഇപ്പോൾ തേങ്ങട ആളെ കിട്ടണില്ലേ, പിന്നെ ഉണങ്ങിയ തേങ്ങ ഇങ്ങനെ പോകുക എന്നല്ലാതെ ഭയങ്കര പണിയാണ് ഈ തേങ്ങടാൻ ആളെ നട കിട്ടാൻ. ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഈ സാധനം കണ്ടുപിടിച്ചതുകൊണ്ട് സുഖമായി. എപ്പം ആണെങ്കിലും ഒന്നുണ്ട് നമ്മളെ പരി തന്നെ ഉണ്ടായ നല്ല സുഖമാണ്. എല്ലാവർക്കും ആണെങ്കിൽ തേങ്ങട. അപ്പം നമ്മൾ അഞ്ചത്തേക്ക് മരുന്ന് വരകാനും വേണ്ടിയിട്ട് കുറച്ച് തെങ്ങും പൂക്കലും ഇടണമെന്ന് പറഞ്ഞേനും. അതും ഒന്ന് എടുക്കണം, കുറച്ച് അളിഞ്ഞീനും വേണം. അതിനൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ചങ്ങായിനെ വിളിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ പെരൻ്റെ മേലെന്നാണ്ട് നോക്കിയാലേ, തെങ്ങുമ്പൊക്കെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കുറേയൊക്കെ തോട്ടിയിട്ടൊക്കെ നമ്മൾ കുത്തിച്ചാടിച്ചു. പക്കെങ്കിൽ ഈ ഒരു നാരങ്ങമാരെ അങ്ങനെ ഒരു മറവായി നിന്നിട്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്നാണ്ട് ആ തോട്ടി എന്നാണ്ട് ഒരു ഗതികേടാണ്. അപ്പോൾ പിന്നെ ഏതായാലും തിജ്ജനെ വിളിച്ചേക്കണം. മറ്റു ഒരുവിധം വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടും. ഇപ്പോൾ ആദ്യമൊക്കെ തെങ്ങുമ്പോൾ കയറിയിനും, ഇപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് വെജ്ജട്ടാ. ഇപ്പോൾ ഞാൻ ഇന്നാളിപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാട്ടില്ല, ഞങ്ങളെ മലയത്തൊരു അമ്പയങ്ങ മരത്തുമ്പോൾ ഇപ്പോൾ തളപ്പൊക്കെ കെട്ടി കയറിയതൊക്കെ. അങ്ങനെ ഉപ്പാനെ കൊണ്ട് കജ്ജണ ഒരുവിധം ചെജ്ജും. പക്കെങ്കിൽ നേരെ കല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൊണ്ട് ആൾ വിളിച്ചാലാണ്. എന്നാലും ഇപ്പോൾ അവനാൻ്റെ ആവശ്യത്തിന് ഒരുവിധം പണിയൊക്കെ എല്ലാവർക്കും ഒന്നുകൊണ്ട് അറിഞ്ഞാലേ ഒരാളങ്ങനെ വിളിച്ചാൽ നിൽക്കണ്ട. ഇത് ഇവലെ തേങ്ങടാനൊക്കെ വിളിച്ച് 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 കുറേ തിരഞ്ഞു പോയി, അങ്ങനെയൊക്കെ ഒന്നുകൊണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ വീര്യമാണ്, പണ്ടത്തെ മാരില്ല, തേങ്ങനേക്കാളും കായാണ്. പണ്ടൊക്കെ തിജ്ജന്മാർ വന്നാലിങ്ങനെ ഈ തേങ്ങ ഇട്ടുകാണ്ടേ ഓല് പിന്നെ ഒരു എത്ര ഓരോ കണക്കിന് തേങ്ങ എടുത്തുകാണ്ട് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി കെട്ടിക്കാണ്ട് പുറത്തിട്ടാണ് പോകണാണ്. ഇപ്പം അങ്ങനെയൊന്നും കള്ളന്നല്ല, പണ്ടൊക്കെ രസമാണ് വലിയ. ഇവിടെ പണ്ടൊരു കാത് കുത്തിയൊരു തിജ്ജനൊക്കെ ഇങ്ങനെ വന്നിനു, കാതും കുത്തിയിട്ടുണ്ടാവും വെറ്റിലും തിന്നുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഇനിട്ടോ അന്നത്തെ തിജ്ജന്മാരൊക്കെ അതൊക്കെ ഇപ്പം ഉണ്ടോ എത്താന്നാവും നമുക്കറിയില്ല. ഇപ്പം കാണലന്നല്ല അറ്റങ്ങളൊന്നും. ഇപ്പം ഇങ്ങനെ നമ്മളെ സാധാരണക്കാരനെ വന്ന് കണ്ട് ഇങ്ങനെ ഒലൊക്കെ ഇപ്പം ഈ നാടൻ പണി ഇങ്ങനത്തെ ഒക്കെ എടുക്കൽ തുടങ്ങിയല്ലോ. പണ്ടൊക്കെ അങ്ങനത്തെ ആൾക്കാർ മാത്രമേ തേങ്ങ ഉള്ളതിനു. തേങ്ങനോളം വലിപ്പമുള്ളൊരു വാതോളിയാരങ്ങ ഇതാ നമ്മളിവിടെ എടുത്തേക്കണ്. ആ തെങ്ങിനോട് ചാരി തന്നെയാണ് ഉള്ളതാണേ, കണ്ടമാനുണ്ട്. ഈ മരം ഞങ്ങളെ വെല്ലിമ്മ കുഴിച്ചിട്ടതേനും. പണ്ട് വെല്ലിമ്മ ഇമ്മ പറഞ്ഞേക്ക ഇങ്ങനെ വെള്ളം നനച്ചുണ്ടാക്കിയ മരയിനിതെന്ന്. ഇപ്പോൾ നല്ലോണം ഉണ്ടായിക്കാണ്ട് നല്ലോണം കായ്ച്ചു. ഈ മരത്തുമുണ്ടായ ഓരോ ഇലൻ്റെയും ഓരോ കായിൻ്റെയും പ്രതിഫലം പഠിച്ചോന് വെല്ലിമ്മാൻ്റെ കബർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളൊക്കെ ബിസ്മിൻ ചെല്ലുന്നതാണ് തിന്നാലേ അത് വലിയൊരു ഹയറാണല്ലോ. വെല്ലിമ്മാൻ്റെ കബർക്ക് അളക്കണ്ട് എത്തുക. നമ്മൾ ആര് തന്നെ എന്തൊരു തജ്ജോ എന്തെങ്കിലും ഒരു കുരു ഒക്കെ ഉണ്ട് ബിസ്മിൻ ചെല്ലാണ്ട് കുഴിച്ചിട്ടാലേ, എന്നാൽ പിന്നെ അയിമ അതാണ്ട് വലുതായിക്കാണ്ട് അതിൻ്റെ ഇല അങ്ങനെ വലുതാലും അയിമ കായും പുകൊക്കെ ഉണ്ടാകുമ്പോഴും അറ്റങ്ങൾ ഇങ്ങനെ തസ്ബീ ചെല്ലുന്നൊക്കെ പറഞ്ഞേക്കാലോ. അപ്പോൾ ഓരോ ഇലൻ്റെയും കായിൻ്റെയൊക്കെ തസ്ബീയും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നന്മയായി കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കാലോ നമ്മൾ ഉസ്താദ്മാരൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്നാണ്ട് പൊളിച്ചു നോക്കട്ടോ. ഇതൊന്നും കൂടി എന്നാണ്ട് മൂക്കാണ്ട് അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് അത് പറിച്ചാണ്. ഒന്നും കൂടി ഒന്ന് മൂത്ത് കാണും, ഒന്നും കൂടി വലിപ്പം വെക്കും. ഒരു ഇളം മഞ്ഞ കളറാകുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്. ഇതിപ്പോൾ പച്ചനാണ് അതിൻ്റെ തോട്. അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളത്തത്, ഇതൊക്കെ നല്ലോ ഇഞ്ഞും വലുതാകാണ്ടേ. അതിൻ്റെ ഉള്ളിൽ ചുവപ്പുള്ള സൈസ് കണ്ടത്. പിന്നെ എന്ന് വെച്ചാൽ കത്തി തട്ടിച്ചത് കഴിച്ചു എന്നൊക്കെ പറയണേക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ കജ്ജുകൊണ്ട് തന്നെ അങ്ങോട്ടേ പൊളിച്ചെടുത്തേക്കാണ്. ഇത് കണ്ടില്ല മധുരം കണ്ടിട്ടാ തിന്നിട്ട്.
പിന്നെ എന്ന് വെച്ചാൽ ചുള ഒന്നും കൂടി വലിപ്പം വെക്കും. ഇത്രയല്ല ഇതിൻ്റെ കണക്ക്. വലിയ വലിയ ചുളയിക്കാരം. പിന്നെ വെച്ചാൽ നല്ല മൂത്താലറ്റ് തിന്നാനൊരു ഉറപ്പായിക്കാരട്ടാ. ഈ ഒരു ലെവൽക്ക് തിന്നിട്ട് രസമുണ്ട്, എന്നാലും ഒന്നും കൂടി ഇങ്ങോട്ട് വലുതാകാണ്ടത്. പിന്നെ ബാധുവളരങ്ങ തിന്നുന്നത് നല്ലതാണ്, വിറ്റാമിൻ സി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കല്ല. അതുമല്ല, അത് ഇവിടെ ഉണ്ടായ വളം നിടാതെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ട് തിന്നുമ്പോഴേ വല്ലാത്തൊരു രസമാണ്. മാണെന്നുണ്ടെങ്കിൽ ഉപ്പും മുളും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ തിന്നാം, അച്ചാറും ഇടാം. ഇതിങ്ങനെ കണ്ട് കടിച്ച് തിന്നുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ട് കടിച്ചാൻ തോന്നും. നല്ല നല്ല മധുരമുണ്ടായിരുന്നു നീര്. പറ്റ പുളി ഒന്നുമില്ല, കുറഞ്ഞൊരു പുളി ഉണ്ടാവും, എന്നാലും നല്ലോ മധുരമാണ്. കയ്പില്ലട്ടതിന്. ഇതിൻ്റെ ഇതളുകൾ മാത്രം തിന്നുമ്പോഴേ നല്ല രസമാണ്. പിന്നെ അടിയത്ത് ആ തോലി വെട്ടാൽ ചിലപ്പോൾ കഴിച്ചലുണ്ട്. അതുകൊണ്ട് കഴിച്ചാതെ അതുകൊണ്ട് കഴിക്കുമ്പോഴാണെങ്കിൽ കത്തിയേറ്റ് മുറിച്ചെടുത്ത് കയറണം. അപ്പോൾ മക്കളെ, നമ്മളിതാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകണ്ട. വെള്ളച്ചാട്ടം എന്ന് പറയാം, അതിനകത്തൊന്നുമില്ല. എന്നാലും കുട്ടികൾക്കൊക്കെ ഒന്ന് കുളിച്ചു വിചാരിച്ച് കണ്ടേ, അവിടെ ഒന്ന് കാണാനും ഒന്നും കൊണ്ട് പോവണ്ട. നമ്മളെ നാട്ടിൽ തന്നെയാണിതേ. നമ്മളെ നാട്ടിൽ തന്നെ നമ്മളറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളെ വിട്ടുക്ക് വിട്ടുക്കാളെ പോവുക അത്യം കാണാൻ. നമ്മളെ നാട്ടിലുള്ള നമുക്കൊരു വില ഉണ്ടാവില്ല. ഇതെങ്ങനെ വെച്ചാൽ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുകയാണല്ലോ. എന്നു വെച്ചാൽ ഈ കാട്ടരുവി എന്നൊക്കെ പറയില്ലേ, കണ്ടാൽ നമ്മളിപ്പോൾ പണ്ടത്തെ കഥയിലൊക്കെ ഇങ്ങനെ വായിച്ചൂലേ, കാട്ടരുവി ഒഴുകുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കഥാപുസ്തകത്തിലൊക്കെ ഇങ്ങനെ കാണല്ലോ. പണ്ട് ഓരോ കഥയൊക്കെ ഇങ്ങനെ വായിച്ചുമ്പോളേ, ഇങ്ങനത്തെ നെൽപ്പാടത്തിൻ്റെ വരമ്പിലൂടെ ഞങ്ങൾ നടന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് ഇവിടെ കണ്ടിട്ട് നല്ല രസം കാണാൻ. ഇതൊന്നും കൂടി നിങ്ങോട്ടാവുമ്പോളേ ഇവിടെയൊക്കെ നല്ലോന്നുണ്ട് പുല്ലൊക്കെ, ഈ ഞാറൊക്കെ നല്ല മുളച്ച നല്ല രസമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ. ഇതിൻ്റെ അരു കൂടി തന്നെ അതാ ചെറിയൊരു തോടും ഇങ്ങനെ പോണിട്ടാ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അപ്പം നമുക്കിതാ ഈ തൂമ്പത്തുകാട് പറഞ്ഞൊരു ചോലേക്കാണ് നമ്മളൊന്നാണ്ട് പോണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് അതാണ് പറയല്ലേ, ഇതൊരു കാടൻ ആണ്. കാടിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അരുവിള്ളത്. നമ്മൾ കുട്ടികളെയും മക്കളെയും ഒക്കെ പാടെ പിടിച്ചുകാണ്ടേ അങ്ങനെ നടന്ന് നടന്ന് പോവാണ്. വണ്ടി ഇങ്ങോട്ട് വരൂല, വണ്ടി അവിടെ നിർത്തിക്കാണ്ട് ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി നടക്കണം. ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു മലൻ്റെ അതേപോലെ തന്നെ തോന്നുന്നു കേട്ടാ. അപ്പോൾ അരുവിൻ്റെ ഒച്ചപ്പെടുന്ന അങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ലോണം കാടും പുള്ളിച്ചേമ്പും തൊണ്ടിൽ ഇതവിടെ കുറച്ച് വെള്ളവും. നല്ല രസമല്ല കേട്ടോ കാണാനൊക്കെ. കുറച്ചെന്നാണ്ട് എളുപ്പ ബജ്ജൊന്നല്ല, ഒന്നാണ്ട് കയറ്റും മെറുക്ക കൈക്കൊണ്ട് അങ്ങനത്തെ ഒരു സൈസ് ബജ്ജാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച അടുത്തേക്ക് അടുത്തേക്ക് അങ്ങനെ വരണുണ്ട് കേട്ടോ. ഇനി അധികം ദൂരമൊന്നും പോകണ്ടാവില്ല. ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനാത്രം ബജ്ജില്ല. നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ടാവും, നല്ല രസമുള്ള സ്ഥലങ്ങളും. ഇക്കാരം എന്നാലേ നമ്മൾ വല്ലാതെ അങ്ങോട്ട് പോവില്ല. ഈ കാട്ടിൽക്കൂടെ നടക്കലൊക്കെ വലിയൊരു രസമാണല്ലോ. അതേപോലെ ഈ കാട്ടിലത്തെ പഴങ്ങൾ തിന്നുക, കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ ഓരോ കഥ ഇങ്ങനെ വായിച്ചുമ്പോളേ അന്നത്തെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഇവിടെ കൊന്നുകൊണ്ട് കണ്ടപ്പോൾ. അപ്പം നമ്മൾ കാട്ടരുവിൻ്റെ അടുത്ത് കണ്ട് എത്തിത്തുടങ്ങിക്കിണ്ട മക്കളെ. നല്ല ഒലുള്ള വെള്ളയിക്കാരെന്നാണ് തോന്നുന്നത്. ഏതായാലും നോക്കുക. ഇത് മക്കളെ ഓരോരുത്തുനിന്നും നല്ല കേട്ടോ, പലോടത്തുനിന്നും ഒലിച്ചിട്ടുണ്ട്. വല്ലാത്ത അത് ചെറുക്ക് രണ്ട് മൂന്നാല് സ്റ്റെപ്പ് ആയിക്കാണ്ട് അങ്ങനെ വരികയാണ് കേട്ടോ. ഇന്നാൾ ഇവിടെ വന്നിക്കാണ്ട് കുട്ടികൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ടേ വിട്ടീനു. അത് നമ്മൾ ചിത്രത്തിലേറ്റ കാണണം മാറിട്ട്. അത്ര ചൊർക്കുണ്ടേ ഈ സ്ഥലത്ത് നിന്നാണ്ട് ഫോട്ടോ എടുത്തിട്ട്.
മക്കളെ, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മളെ വെള്ളച്ചാട്ടം. നമ്മളെ നാട്ടിലത്തെ വെള്ളച്ചാട്ടം ആയതുകൊണ്ടാണ് നമുക്കിതൊരു പൊരുളില്ലാത്തത്. അപ്പം മക്കളെ, ഈ വെള്ളച്ചാട്ടത്തേക്ക് പോരാൻ പോതിയുള്ളവരൊക്കെ ഒന്നുകൊണ്ട് പോന്നാളിട്ടോ. ഇതിപ്പോൾ എവിടെ വെച്ചാൽ കോട്ടക്കൽ ആലച്ചുള്ളി ചോലക്കുണ്ട് എന്നൊക്കെ പറയില്ലേ, അവിടെ ഉണ്ട്. നമുക്കിപ്പോൾ നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണല്ലാറിനെ പോലെ തന്നെ ഇത് നമുക്കൊരു പൊരുളുണ്ടാവില്ല. നമ്മൾ ദൂരത്തൊക്കെ അങ്ങനെ പോയി വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പോകും. നമുക്കേതായാലും ഈ വെള്ളച്ചാട്ടം നല്ലോന്നുണ്ട് പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആറ്റമ്പാറി അവിടെ ഇവിടെ ഒക്കെ പോകുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ ഇവിടെ. പാറക്കൂട്ടത്തിൻ്റെയും കല്ലുകളൊക്കെ അടിയുന്ന അങ്ങനെ പുറക് വരുന്ന മാരി അങ്ങനെ അങ്ങോട്ട് വരണ്ടാ. അവിടുന്ന് മാത്രമല്ല നല്ലോ മേലെന്നെ കണ്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാട്ടരുവി തന്നെ ഉണ്ട് പറയാം. കാരണം കാട്ടിലുമാണ് നല്ലോ പാറൻ്റെ അടിയിൽ ഇങ്ങനെ ഒലിച്ചങ്ങനെ വരണ്ടാ. അതുമല്ല മേലിന് മേലിന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നു വെള്ളം. എന്തോ ഒരു ചൊർക്കാണ് മക്കളെ കാണാൻ. നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോണുകൊണ്ട് എടുത്താലൊന്നും ആ ചുരുക്ക് കിട്ടില്ല. ശരിക്കൊന്നുണ്ട് ഇവിടെ ഒന്നാണ് കാണണം. വല്ലാത്ത അത് ചുരുക്ക് കിട്ടാ. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ ദൂരത്തൊക്കെയാണ് പോണതിന് മുമ്പേ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഈ സൈസ് വെള്ളച്ചാട്ടമൊക്കെ ഒന്നു കണ്ടു നോക്കി. എന്താണ് അതിൻ്റെ ഒരു ചുരുക്ക് എന്നോ. ഈ തണുത്ത വെള്ളത്തിൽ നിന്നുകൊണ്ട് കുളിച്ചാനേ എന്തോ ഒരു സുഖക്കാരനോ. കുട്ടികളൊക്കെ നല്ലോ അവിടെ കുളിച്ചതുകൊണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നാൽ നല്ലോണ്ട് മുതലാകും. ഏതായാലും മക്കളെ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റിയിക്കണമെങ്കിലേ ഒന്നുകൊണ്ട് ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ചങ്ങായിമാർക്കോ ചങ്ങാഴ്ചക്കോ ആർക്കെങ്കിലും ഒന്നുകൊണ്ട് ഷെയറും ചെയ്ത് കൊടുത്താൽ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ മാണിക്കക്കല്ലുകൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. അപ്പോൾ മക്കളെ, വെള്ളച്ചാട്ടം കാണലും പുളിയൊക്കെ കഴിഞ്ഞു കണ്ട് നമ്മളൊന്നാണ്ട് കയറി പോകണം. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ വിടുമ്പോഴും അതിൻ്റെയൊക്കെ വിജയം തന്നെ നിങ്ങളാണ് നമുക്ക്. നമ്മളെല്ലാ മാണിക്കക്കല്ലുകൾക്കും അസ്സലാമു അലൈക്കും.